നമസ്കാരം. പുലി വരുന്നേ പുലി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പക്ഷേ ആ പുലി വർഷം 3 കഴിഞ്ഞിട്ടും ഇങ്ങെത്തിയില്ല എന്ന് മാത്രം. എന്നാൽ ഇപ്പോൾ അടുത്ത വർഷം പുലി ഇറങ്ങുമെന്നാണ് പുതിയ വാർത്ത. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടപടികൾ അടുത്ത വർഷം ആരംഭിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സെൻസസ് ഡാറ്റ 2026 പ്രസിദ്ധീകരിക്കും. എന്നാൽ 2035 വരെ നീളുന്ന പ്രക്രിയയ്ക്കാവും അടുത്ത വർഷം തുടക്കമാവുക. അതെന്ത് പ്രക്രിയയാണ് എന്ന് വന്നാലേ അറിയൂ. എന്തായാലും വിവരശേഖരണത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതിപക്ഷവും NDA ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ജാതി സെൻസസ് ഉണ്ടാകില്ലെന്നാണ് സൂചന. മതം രേഖപ്പെടുത്താനുള്ള കോളം നൽകുമെങ്കിലും ജാതി അടിസ്ഥാനത്തിലുള്ള വിവരശേഖരണം ഉണ്ടാകില്ല. കോൺഗ്രസിന് പുറമെ NDA ഘടകകക്ഷിയായ JDUവും ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം ശക്തമായി ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ കേന്ദ്രം അനുകൂല തീരുമാനം സ്വീകരിച്ചിട്ടില്ലെന്നാണ് സൂചന. സെൻസസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ കേന്ദ്രം നടത്തിയേക്കും. 2021 പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ നീണ്ടുപോയതായാണ് കേന്ദ്രം നേരത്തെ വിശദീകരിച്ചത്. സെൻസസ് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ലോക്സഭാ മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കേന്ദ്രം കടക്കും. 2028 മണ്ഡല പുനർനിർണയം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2021 കാനേഷുമാരി നടക്കാത്തതിനാൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൂർത്തിയാക്കേണ്ട ഡീലിമിറ്റേഷൻ പ്രക്രിയയ്ക്ക് 2011 സെൻസസ് ആണ് അടിസ്ഥാനമാക്കുന്നത്. 2011 ഒടുവിലത്തെ സെൻസസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 17.7% ജനസംഖ്യാ വളർച്ചയാണ് അത്തവണ രേഖപ്പെടുത്തിയത്. 121 കോടിയാണ് 2011 ജനസംഖ്യ. സാധാരണഗതിയിൽ 10 വർഷം കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കേണ്ട റിപ്പോർട്ട് നിലവിൽ 3 വർഷം വൈകിയിരിക്കുകയാണ്. സെൻസസ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കുകയാണെന്ന് ഓഗസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. പൂർണ്ണമായും ഡിജിറ്റലായാവും വിവരശേഖരണമെന്നും ഇതിനായി മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ 3 മാസമായി. ഇപ്പോൾ പറയുന്നത് അടുത്ത വർഷം സെൻസസ് നടപടികൾ ആരംഭിക്കും എന്നാണ്. രാജ്യത്തെ വിഭവ വിതരണം ഉൾപ്പെടെ ആസൂത്രണത്തിന് അനിവാര്യമായ യാതൊരു ഡാറ്റയും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലില്ലെന്ന നിലയാണ് 3 വർഷമായി തുടരുന്നത്. ജനസംഖ്യ 140 കോടി കടന്നു എന്ന തരത്തിൽ പല റിപ്പോർട്ടുകളും വന്ന പശ്ചാത്തലത്തിൽ എത്രമാത്രം അശാസ്ത്രീയമായാണ് രാജ്യത്തെ ആസൂത്രണവും വിഭവ വിതരണവും പദ്ധതി പ്രവർത്തനങ്ങളും നടക്കുന്നതെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. കോവിഡ് പിൻവാങ്ങി 3 വർഷം പിന്നിടുമ്പോഴും മുടങ്ങിയ കാനേഷുമാരി നടത്താൻ കേന്ദ്ര സർക്കാർ താല്പര്യമെടുത്തിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷമെങ്കിലും നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.